യാക്കോബ് ബേർഷെബായിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്കൊരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. അവന് ഒരു ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി, അതിന്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും. നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. ഗുരു, എന്താണ് യാക്കോബിന്റെ സ്വപ്നത്തിന്റെ അർത്ഥം? യാക്കോബിന്റെ സ്വപ്നത്തിന്റെ അർത്ഥം ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് ജ്ഞാനം തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ ആദ്യത്തെ പടി അവളാണ്. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിഗൂഢമായതൊക്കെ അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തി തരും. ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി, അതിന്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി, അതിന്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഒരു നീതിമാൻ സഹോദരന്റെ കോപത്തിൽ നിന്ന് ഓടിയപ്പോൾ അവൾ അവനെ നേർവഴിയിലൂടെ നയിച്ചു. അവന് ദൈവരാജ്യം കാണിച്ചു കൊടുക്കുകയും ദൈവദൂതന്മാരെക്കുറിച്ച് അറിവ് നൽകുകയും അവൻ്റെ പ്രയത്നങ്ങളെ വിജയപ്രദമാക്കുകയും അധ്വാനത്തെ ഫലസമ്പുഷ്ടമാക്കുകയും ചെയ്തു. ദൂതന്മാരെക്കുറിച്ച് അറിവ് നൽകി. ഓ ദൈവമേ, ഓ ജ്ഞാനമേ, ദൈവമേ, എനിക്ക് ജ്ഞാനം നൽകണേ. ഓ ജ്ഞാനമേ, എനിക്ക് ദൈവരാജ്യം കാണിച്ചു തരണമേ. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണമേ. മിശിഹ, യാക്കോബിന്റെ ദർശനത്തിലെ ഗോവണി സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന മിശിഹയെ പറ്റിയാണോ? ഞങ്ങൾ മിശിഹയെ കണ്ടു. നദാനിയേലെ,
നഥാനിയേലേ, ഞങ്ങൾ മിശിഹായെ കണ്ടു. മോശയുടെ നിയമത്തിലും പ്രവാചകഗ്രന്ഥത്തിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നു? അവന് ജോസഫിന്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? വന്ന് കാണുക. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെ കുറിച്ചു ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും. മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. അവന് ഋതുഭേദമുണ്ടാവുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. നീ എന്നെ എങ്ങനെ അറിയുന്നു? നഥാനിയേലെ, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിനു മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലെ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. യേശുവേ, ഇനിമേൽ അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്നല്ല ഞാൻ ദൈവവചനം പഠിക്കുന്നത്, അങ്ങിൽ നിന്ന് നേരിട്ടാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ യാക്കോബിന്റെ ദർശനത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗോവണി, വരാനിരിക്കുന്ന മിശിഹ, ഇതാ വന്നു കഴിഞ്ഞു. അതെ, അത് യേശുവാണ്. ഈ രഹസ്യം യേശു നേരിട്ട് ദർശനം തന്ന് എനിക്ക് വെളിപ്പെടുത്തി. ഇനിമേൽ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്നല്ല നാം ദൈവവചനം പഠിക്കേണ്ടത്. ആ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇനി അത്തിമരം വേണ്ട. അവൻ്റെ അധരങ്ങളിൽ നിന്ന് നേരിട്ട് നമുക്ക് ദൈവവചനം ശ്രവിക്കാം. ഓ, അതാണല്ലേ യാക്കോബിന്റെ ഗോവണിയുടെ അർത്ഥം. വരാനിരിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് പഴയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഓ ദൈവമേ, എന്ത് വിസ്മയനീയം! യാക്കോബിന്റെ ഗോവണി, മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്, ഇതാ നമ്മുടെ മുൻപിൽ നസറത്തിൽ നിന്നുള്ള യേശു. സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. യേശുവേ, അങ്ങ് എന്തുകൊണ്ടാണ് നഥാനിയേലിനെ നിഷ്കപടനായൊരു യഥാർത്ഥ ഇസ്രായേലുകാരൻ എന്ന് വിളിച്ചത്? നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നു. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യും. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുമടുകൾ
മനുഷ്യരുടെ ചുമലിൽ വെച്ചുകൊടുക്കുന്നു. സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു. റബ്ബി എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേയുള്ളൂ. നിങ്ങളെല്ലാം സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ നേതാക്കന്മാരെന്നും വിളിക്കപ്പെടരുത്. എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയർ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം മടച്ചുകളയും. നിങ്ങളതിൽ പ്രവേശിക്കുന്നില്ല. പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. ചേർന്നു കഴിയുമ്പോൾ നിങ്ങളവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്തതിയാക്കി തീർക്കുന്നു. അന്ധരായ മാർഗദർശികളെ, നിങ്ങൾക്ക് ദുരിതം. എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ പക്ഷം. മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മൃഗത്തെ കൊല്ലുന്നവൻ പകരം മൃഗത്തെ കൊടുക്കണം. ജീവന് പകരം ജീവൻ. അയൽക്കാരനെ അംഗഭംഗപ്പെടുത്തുന്നവനോട് അതുതന്നെ ചെയ്യണം. ഒടുവിനൊടിവും കണ്ണിന് കണ്ണും പല്ലിന് പല്ലും പകരം കൊടുക്കണം. മറ്റൊരുവനെ അംഗഭംഗപ്പെടുത്തിയതുപോലെ അവനെയും അംഗഭംഗപ്പെടുത്തണം. മൃഗത്തെ കൊല്ലുന്നവൻ പകരം മൃഗത്തെ കൊടുക്കണം. എന്നാൽ മനുഷ്യനെ കൊല്ലുന്നവനെ കൊന്നുകളയണം. സ്വദേശിക്കും വിദേശിക്കും ഒരേ നിയമം തന്നെ. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ദൈവദൂഷണം പറഞ്ഞവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിയണമെന്ന് മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. മോശയോട് കർത്താവ് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ ജനം പ്രവർത്തിച്ചു. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക. ഗുരു, എന്താണ് അദ്ദേഹം ഇങ്ങനെ പഠിപ്പിക്കുന്നത്? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവാൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലത്തു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. ഒരു മൈൽ ദൂരം പോകാൻ
നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോകുക. ചോദിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ഗുരു, ഈ അത്തിമരത്തിൽ ഇലകൾ മാത്രമേ ഉള്ളൂ, ഒരു പഴം പോലുമില്ല. അതിന് ഇത് അത്തിപ്പഴത്തിന്റെ കാലമല്ലല്ലോ. എനിക്ക് വിശക്കുന്നു. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ പക്ഷം. ചാദത്തെ ഖേദിക്കേണ്ട നിൻ പാപത്തെ ഓർത്തിനിയും നീ നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ ഏതൻ കനി നീ തിന്നതിനായി കയ്പും കുടിച്ചേ ഞാൻ നഗ്നതയാൽ നീലകൾ ചാർത്തി നഗ്നതയോടെന്നെ അവർ തൂക്കി ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം താതന്റെ ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്നും പഴം തിന്നാതിരിക്കട്ടെ. ഗുരു, അത്തിമരത്തിനെ നീയെന്ന് വിളിച്ചത് എന്താണ്? പറുദീസയിൽ ആദവും ഹവ്വയും ദൈവത്തിൻ്റെ കൽപ്പന വിശ്വസിക്കാതെ പിശാചിനാൽ പ്രലോഭിതരായി പഴം പറിച്ചു തിന്നില്ലേ? എന്നിട്ട് അവർ അത്തിയിലകൾ കൊണ്ടല്ലേ അന്ന് തങ്ങളുടെ നഗ്നത മറച്ചത്? ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്നും പഴം പറിച്ചു തിന്നാതിരിക്കട്ടെ എന്നതിൻ്റെ അർത്ഥം, ആരും ഇനി ഒരിക്കലും പിശാചിനാൽ പ്രലോഭിതരായി പാപം ചെയ്യാതിരിക്കട്ടെ, ആത്മീയമായി മരിക്കാതിരിക്കട്ടെ എന്നാണ്. ഇന്ന് ഫരിസേയരും നിയമജ്ഞരും തങ്ങൾ പാപികളാണെന്നറിയാമെങ്കിലും നിയമം പഠിച്ചുകൊണ്ട് നിയമത്താൽ അവർ തങ്ങളുടെ നഗ്നത മറയ്ക്കാൻ ശ്രമിക്കുന്നില്ലേ? ഈ അത്തിമരം ഫരിസേയരുടെ കപടതയുടെ പ്രതീകമാണ്. മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ കപടത അഥവാ പാപം ആരംഭിക്കുന്നത് ഉത്ഭവ പാപത്തിൽ നിന്നാണ്. ഉത്ഭവ പാപത്തിൻ്റെ കാരണം പിശാചാണ്. അതുകൊണ്ട് ഈ അത്തിമരം പിശാചിൻ്റെയും പ്രതീകമാണ്. അതുകൊണ്ടാണ് ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്നും പഴം തിന്നാതിരിക്കട്ടെ, അതായത് പിശാചിൽ നിന്നും പഴം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞത്. നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്നും അവർ ഭക്ഷിച്ചു എന്നതാണ് ഉത്ഭവ പാപം. അങ്ങനെ അവരുടെ ആത്മാവ് മരിച്ചു. അതിനെ വീണ്ടെടുക്കാനാണ്, പിശാചിൻ്റെ പ്രവർത്തനത്തെ നശിപ്പിക്കാനാണ് യേശു വന്നിരിക്കുന്നത്. യേശുവാണ് നിത്യജീവൻ അഥവാ ജീവൻ്റെ വൃക്ഷം. ഇതുതന്നെയാണ് യേശുവിനെ കണ്ടപ്പോൾ സ്നാപക യോഹനാൻ ഞങ്ങളോട് പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമ്മുടെ ഗുരു ആദവും ഹവ്വയും ചെയ്ത ഉത്ഭവ പാപത്തിനും അതിനെ തുടർന്ന് ലോകം മുഴുവനിലുമുണ്ടായ പാപത്തിനും ഒരു കുഞ്ഞാടിനെ പോലെ ജീവൻ അർപ്പിച്ച് ഇതിനെല്ലാം പരിഹാരം ചെയ്യുകയും ഉത്ഭവ പാപത്തിന് കാരണമായ പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുകയും ചെയ്യും. ഞാൻ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ കണ്ട ദർശനം അതാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന ഭൂമിയും സ്വർഗവുമായി ബന്ധപ്പെടുത്തുന്ന ഗോവണി, ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്കായി വരുന്ന ആ രക്ഷകനാകുന്ന മിശിഹായാകുന്നു, അത് നസ്രത്തിൽ നിന്നുള്ള യേശുവാകുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിച്ചിട്ടില്ലേ, ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു. അതായത് പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട് ചെയ്ത പാപം മൂലം
ഈ അത്തിവൃക്ഷത്തിൻ്റെ ഇലകൾ കൊണ്ടുണ്ടാക്കിയിരുന്ന ഉടയാട മാറ്റി ദൈവം നിത്യതയുടെ വരാൻ പോകുന്ന ദിവ്യ കുഞ്ഞാടിൻ്റെ രക്തം പുരണ്ട തുകൽ കൊണ്ട് അവരെ ഉടയാട ധരിപ്പിച്ചുകൊണ്ട് രക്ഷയുടെ ഉറപ്പ് അവർക്ക് കൊടുത്തു. നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത് അനുസരിക്കാതെ പിശാചു പറഞ്ഞത് കേട്ടുകൊണ്ട് നിങ്ങൾ ഭക്ഷിച്ചതിനാൽ നിങ്ങൾ പാപാവസ്ഥയിലായിരിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് മരിച്ച അവസ്ഥയിലായിരിക്കുന്നു. നിങ്ങളിനി ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ചു ഭക്ഷിച്ചാൽ പാപാവസ്ഥയിൽ ആത്മാവിൻ്റെ മരണാവസ്ഥയിൽ അമർത്യരാകാനിടയാകും, പിശാചിനെ പോലെയാകും. അങ്ങനെ പാപാവസ്ഥയിൽ മരണാവസ്ഥയിൽ അമർത്യരാകാതെ രക്ഷപ്പെടുന്നതിനായി ഏദൻ തോട്ടത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ പുറത്താക്കുന്നു. പിശാച് ആദ്യമുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. പിശാച് ആദ്യമുതൽ കൊലപാതകിയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. എന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവമനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിനു വേണ്ടിയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. പിശാചും അവൻ്റെ പ്രവൃത്തികളും നശിപ്പിക്കപ്പെടും. കുരിശുമരണത്തിലൂടെ ദൈവം ലോകത്തെ വീണ്ടെടുക്കും. പിശാചിൻ്റെ പ്രവൃത്തികളും നശിപ്പിക്കപ്പെടും. പിശാചിൻ്റെ മേൽ വിജയം സ്ഥാപിച്ച് രാജ്യം വീണ്ടെടുക്കും. പിശാചിൻ്റെ പ്രവൃത്തികൾ നശിപ്പിക്കപ്പെടും. പ്രവേശിച്ച് കർത്താവിനു നന്ദി പറയട്ടെ. അവിടുന്നെനിക്ക് ഉത്തരമരുളി, അവിടുന്നെൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. ഞാൻ അവിടുത്തേക്കു നന്ദി പറയും. പണിക്കാറുപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. നമ്മളിരുന്ന് നിയമം പഠിച്ചിരുന്ന അത്തിമരം സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നു. ഇനി നമ്മൾ എവിടെ ഇരുന്ന് പഠിക്കും? നമ്മൾ ഇന്നലെ കൂടി ഈ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് നിയമം പഠിച്ചതല്ലേ. ഇത്ര പെട്ടെന്ന് ഇതെങ്ങനെ സംഭവിച്ചു? ഇന്നലെ യേശു ആരും ഇനിയൊരിക്കലും നിന്നിൽ നിന്നും പഴം തിന്നാതിരിക്കട്ടെ എന്ന് ഈ അത്തിമരത്തിനോട് പറഞ്ഞില്ലേ? അതിനുശേഷമാണ് ഇത് ഉണങ്ങിത്തുടങ്ങിയത്. അതെ, അത് ശരിയാണ്. യേശുവാണ് നമ്മളിരുന്ന് നിയമം പഠിച്ചുകൊണ്ടിരുന്ന ഈ അത്തിമരം ഉണക്കിയത്. ഗുരോ നോക്കൂ, ആ അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുക. അത്തിവൃക്ഷത്തോട് ഞാൻ ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. അതിനാൽ ഞാൻ പറയുന്നു,
പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. ഈ അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്നാണ് ഞങ്ങൾ നിയമം പഠിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് അത് ഉണക്കിക്കളഞ്ഞത്? കഴിഞ്ഞ ദിവസം ഇദ്ദേഹം നമ്മുടെ ദേവാലയത്തിൽ വന്ന് കച്ചവടക്കാരെ പുറത്താക്കി. ആദവും ഹവ്വയും ദൈവം പറഞ്ഞത് വിശ്വസിക്കാതെ പിശാജ് പറഞ്ഞത് കേട്ടുകൊണ്ട് അത്തിവൃക്ഷത്തിൽ നിന്നും പഴം ഭക്ഷിക്കുകയും അത്തിയിലകൾ കൊണ്ട് നാണം മറയ്ക്കുകയും ചെയ്ത ഉത്ഭവ പാപത്തിലേക്ക് നയിച്ച പിശാജിന്റെ പ്രതീകമാണ് അത്തിമരം. ആ അത്തിമരത്തെ ഉണക്കിയിരിക്കുന്നു. ഇത് ഉത്ഭവ പാപത്തെ ഉന്മൂലനം ചെയ്യുകയും പിശാജിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നതിന്റെ സൂചനയാണ്. അതുകൊണ്ടാണോ അവരെ ശിക്ഷിച്ച് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്? ആദത്തെയും ഹവ്വയെയും ശിക്ഷിക്കുകയല്ല, രക്ഷിക്കുകയാണ് ചെയ്തത്. ദൈവം പറഞ്ഞത് വിശ്വസിക്കാതെ പിശാജ് പറഞ്ഞത് വിശ്വസിച്ച് അത്തിവൃക്ഷത്തിൽ നിന്ന് പഴം ഭക്ഷിച്ച് പാപാവസ്ഥയിൽ മരണാവസ്ഥയിലായ അവർ ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ചു തിന്നു. പാപാവസ്ഥയിൽ അമർത്യരാകാതിരിക്കാൻ വേണ്ടി ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി രക്ഷിക്കുകയാണ് ചെയ്തത്. ദൈവം ശിക്ഷിക്കുന്ന ദൈവമല്ല, രക്ഷിക്കുന്ന ദൈവമാണ്. അവരെ അണിയിച്ച തുകൽവസ്ത്രം വരാനിരിക്കുന്ന ദിവ്യ കുഞ്ഞാടിന്റെ ഒരു മുന്നാസ്വാദനമായിരുന്നു. ഈശോ നശിപ്പിച്ച ഈ അത്തിവൃക്ഷം പിശാചിന്റെയും ഉത്ഭവ പാപത്തിന്റെയും പ്രതീകമാണ് അല്ലേ? ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കും. ഞങ്ങൾ ഇനി എവിടെയിരുന്ന് നിയമം പഠിക്കും? നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് ജ്ഞാനത്തിന്റെ സന്താനങ്ങളിലൂടെയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി എന്തു ചെയ്യണം? ക്രിസ്തുവാകുന്ന നിത്യജീവന്റെ പുതിയ വൃക്ഷം ഇതാ വന്നിരിക്കുന്നു. ദൈവത്തിന്റെ ജ്ഞാനത്തിലൂടെ ദൈവത്താൽ നയിക്കപ്പെടുന്ന പുതിയ വൃക്ഷം ഇതാ വന്നിരിക്കുന്നു. ഇതാണ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഗോവണി. ഇനി അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്നല്ല നാം നിയമം പഠിക്കേണ്ടത്. ഇതാ പുതിയ നിയമം വന്നിരിക്കുന്നു. പുതിയ നിയമം യേശുവാണ്. യേശുവിലൂടെ നൽകാനിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ് നിയമം പഠിക്കേണ്ടത്. ഗുരു, എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ബലം പ്രാപിക്കും. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. നിയമം നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് പാലിക്കാൻ പറ്റില്ല. നിയമത്തിൻ്റെ സാരാംശം, 10 കൽപ്പനകളുടെയും സാരാംശം ദൈവത്തെ സ്നേഹിക്കുക, അയൽക്കാരനെ സ്നേഹിക്കുക എന്നതാണ്. ആ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. ആ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. ഇതാണല്ലേ അങ്ങ് അരുളി ചെയ്ത ആ ഉപമയുടെ അർത്ഥം? മുന്തിരിത്തോട്ടത്തിന്റെ നടുക്ക് നട്ടിരിക്കുന്ന അത്തിവൃക്ഷം 3 വർഷമായിട്ടും ഫലം തന്നില്ല. എന്നാൽ അതിനുശേഷം ഫലം തന്നേക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം 3 വർഷത്തെ പരസ്യ ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ ഫലം തരില്ല, അതിനുശേഷം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഫലം തരും എന്നാണല്ലേ? കർത്താവാണെന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല.
പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്കു വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല.